vlog is a special vlog because our family member is going to vlog. I am going to go to our family and go to one of them. So, vlog is a vlog. I am waiting for you. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളെങ്ങനെ കണ്ടതെന്നുള്ള കഥ എന്ന് വെച്ച് കഴിഞ്ഞാല് മീറ്റ് ആൻഡ് ഗ്രീറ്റ് വെച്ചിരുന്നില്ലേ, ആ സമയത്ത് ആള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, എല്ലാവരുടെയും ഒപ്പം ആള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഞാൻ ഫോൺ നമ്പറൊക്കെ കൊടുത്തിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ആൾക്ക് കുറച്ച് തടി ഉണ്ട്, തടി കുറയ്ക്കണം ചേച്ചി, ചേച്ചി ഏത് ജിമ്മിലാണ് പോണത്, ഞാൻ ഇവിടെ അടുത്താ താമസിക്കണേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്റെ കൂടെ ജിമ്മിൽ ഇപ്പൊ വന്നു തുടങ്ങി. അതിന്റെ ഇടയ്ക്ക് ആൾക്ക് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായിട്ട് കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വലിയതായിട്ട് ചേഞ്ച് ഇല്ല, പക്ഷെ സ്റ്റിൽ എന്താണ് മടി കൂടാതെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്നുണ്ട്. എന്നാലും കുറച്ച് മടിയുണ്ട്, അത് മാറ്റിക്കൊള്ളും കേട്ടോ. അപ്പൊ ആള് വരുന്നുണ്ടെന്ന്, അപ്പൊ അതാണ് ഞങ്ങൾ കണ്ടുമുട്ടിയ ഒരു കഥ എന്ന് പറയുന്നത്. പിന്നെ ആൾക്ക് ഞാനൊരു ചലഞ്ചും കൊടുത്തിട്ടുണ്ട്, കാരണം ഞാൻ വാങ്ങിച്ചിട്ട് ഇടാതെ വെച്ചിരിക്കുന്ന ഒന്ന് രണ്ട് ഡ്രസ്സുകൾ ഉണ്ട്. അതായത് ഞാൻ എപ്പോഴും സൈസ് എക്സ്ട്രാ ആണല്ലോ വാങ്ങിക്കുക. അപ്പൊ അങ്ങനെ വാങ്ങിച്ചിരിക്കുന്ന ഡ്രസ്സുകളിൽ ഞാൻ പറഞ്ഞു, ഞാൻ കാണിച്ചു കൊടുത്തു. ഒന്ന് രണ്ട് തവണ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ സിഫാന, രണ്ട് തവണ വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു കൊടുത്തു ഈ ഞാൻ തടി കുറയാണെങ്കിൽ ഞാൻ നിനക്കത് തരാന്ന് പറഞ്ഞിട്ട് ഒരു ചലഞ്ച് പോലെ ഞാൻ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളാണ് കേട്ടോ, രണ്ട് മൂന്ന് ടോപ്പ് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആളിപ്പോ തന്നെ വരും അടുത്ത് ഈ ഒന്ന് രണ്ട് മണിക്കൂറിൽ വരുന്ന പറഞ്ഞത്. ഇന്ന് രാവിലെ മടിച്ചു പതുക്കെ എഴുന്നേറ്റിട്ടുള്ളൂ. എന്നോട് പറഞ്ഞു ഞാൻ വരാട്ടോ ചേച്ചി, ഉച്ച കഴിയുമ്പോഴേക്കും വരാന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവളെ. പിന്നെ എന്താണ്, നിങ്ങളിപ്പോ എന്റെ അടുത്തുള്ള ഒന്ന് രണ്ട് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഭയങ്കരമായിട്ട് ഉറക്കം നിൽക്കുന്നതുകൊണ്ട് കണ്ണ് ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു ചെറിയൊരു ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അപ്ലൈ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബ്ലോസം കൊച്ചാറിന്റെ ഒരു അരോമ എന്താണ് അൺഡ്രൈ ജെല്ലാണ് കേട്ടോ. ഇത് അത്യാവശ്യം ഇപ്പൊ ഒരു 3 ഡേയ്സ് ആണ് ഞാൻ ഇടുന്നത്. എനിക്കൊരു ചെറിയൊരു എന്താ പറയണ ഒരു കൂളിംഗ്, ചെറിയൊരു ആ കണ്ണിന്റെ ഒരു ഒരു ഇറിറ്റേഷൻ ഒക്കെ മാറിയിട്ട് കുറച്ചൊരു നല്ലതായിട്ട് എനിക്ക് തോന്നി കേട്ടോ ഈ ഒരു ജെല്ല്. പിന്നെ എൻ്റെ അടുത്ത് കുറച്ചുപേർ ചോദിച്ചിരുന്നു ലിപ് ബാമിന്റെ കാര്യം ചോദിച്ചിരുന്നു. അപ്പൊ ഞാനിപ്പോ യൂസ് ചെയ്യുന്ന ലിപ് ബാമില് ഒരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബറിന്റെ തന്നെ ഒരു ലിപ് ബാമാണ് ഇത്. വന്നിട്ട് അനൂസ് ഹെർബിന്റെ ലിപ് ബാമാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല ലിപ് ബാമാണ് കേട്ടോ. എന്താണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു ലിപ് ബാം, സിനിമന്റെ ഒരു ഇതാണ്. പിന്നെ ഉള്ളത് അടുത്തത് എനിക്ക് അതിലും ഇഷ്ടപ്പെട്ട ഒരു ലിപ് ബാമാണ് ബയോട്ടിക്കിന്റെ. ഇതൊന്നും ഉണ്ടോ, ഇതും യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ലിപ്പിന് പ്ലംബ് ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റേ ഡ്രൈനെസ് ഒക്കെ മാറ്റിയിട്ട് കുറച്ചിങ്ങനെ കുഞ്ഞുവാമാരുടെ ലിപ്സ് പോലെ ആവില്ലേ, അപ്പൊ അങ്ങനത്തെ ഒരു ലിപ് ബാം ഞാൻ നോക്കി നടക്കായിരുന്നു. ഒരുപാട് വിലയാണ് സാധാരണ അങ്ങനത്തെ പ്ലംബിംഗ് ലിപ് ബാമിന്. അപ്പൊ ഞാൻ ഇത് നോക്കുമ്പോ കുഴപ്പമില്ലാത്ത പ്രൈസ് ആണ് ഇതിന്. അപ്പൊ ഞാനിത് വാങ്ങിച്ചു. ഒരുപാട് അങ്ങനെ പ്ലംബ് ആക്കില്ല, പക്ഷെ നന്നായിട്ട് മോയ്സ്ചർ ചെയ്യും ലിപ്പിനെ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ബയോട്ടിക്കിന്റെ ഈ ഒരു ലിപ് ബാം കേട്ടോ. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരാനുള്ള വേറൊരെണ്ണം ഒരു പ്രോഡക്റ്റ്, ഞാൻ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഗ്യാരണ്ടി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ജ്യൂസി കെമിസ്ട്രിയുടെ എന്താണ് ഫുഡ് കെയർ ക്രീം. ഇത് നോക്കൂ എന്തോരം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. നിങ്ങളുണ്ടല്ലോ നിങ്ങളുടെ കാലിനെ ഒന്നും ചെയ്യണ്ട, ലൈക്ക് എന്താ പറയണത് നമ്മുടെ പെഡിക്യൂറോ ഒന്നും ചെയ്യാൻ മടിയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യണ്ട. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരു മാസത്തോളമായിട്ട് ഇതിപ്പോ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാണ് ഒരു മാസത്തോളമായിട്ട് എന്റെ ഫീറ്റ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്നിട്ടും കൂടി എന്റെ കാലിലെ മറ്റേ ആ ബാക്കിലുള്ള ഇതൊക്കെ ഉണ്ടല്ലോ ആ വെട്ടല് അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി. എന്താ പറയണ ശരിക്കും ഇതൊരു ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ കാലിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇത്തിരി കാശ് കൂടുതലാണ്, പക്ഷെ കൊടുക്കുന്ന കാശിന് ഇത് അത്രയും നന്നായിട്ട് ജോലി ചെയ്യും. നിങ്ങൾ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാലിന് നിങ്ങൾ നോക്കിയേ വേണ്ട. ഞാൻ എപ്പോ രാത്രിയാണ് കിടക്കുമ്പോൾ അപ്ലൈ ചെയ്യണത്, അപ്ലൈ ചെയ്തിട്ട് ഒരു 2 മിനിറ്റ്സ് മെസ്സാജ് ചെയ്യും, അത്രേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഉറങ്ങും, അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കാലിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെയുള്ളത് ഇതുണ്ടോ, ഇത് ഈ ഒരു പരുവത്തിലായി യൂസ് ചെയ്ത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇന്നിസ്ഫ്രീയുടെ ഹാൻഡ് ക്രീം ആണ്. ഹാൻഡ് ക്രീം അതുപോലെ തന്നെയാണ് എന്താ പറയുക, കൈ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു ഇന്നിസ്ഫ്രീയുടെ.
അപ്പോ ഇതാണ് പിന്നെ ഒരെണ്ണം കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് എന്ന് പറയാനായിട്ട് കാലിന്റെയും കയ്യിലും യൂസ് ചെയ്യുന്ന വേറൊരു പ്രോഡക്റ്റ് ആണ്. ഇത് ബയോട്ടിക്കിന്റെ തന്നെ എന്താണ് സ്ക്രബ്ബറാണ്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കൈയിന്റെ മുകളിലൊക്കെ ഭയങ്കരമായിട്ട് തരിതരി പോലെ തോന്നുകയാണ്, അല്ലെങ്കിൽ എന്താണ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് തോന്നുകയാണ്, ഭയങ്കര ഡെഡ് സ്കിൻ പോലെ തോന്നുകയാണെങ്കിൽ കുറച്ച് ഇത് സ്ക്രബ്ബർ എടുത്തിട്ട് കൈയിനും കാലിനും നന്നായിട്ട് ഒരു 1 or 2 minutes സ്ക്രബ് ചെയ്ത് കളഞ്ഞാൽ കിടിലനായി നന്നായിട്ട് സോഫ്റ്റ് ആകും കാല്. ഓക്കെ, അപ്പൊ ഈ കുറച്ച് പ്രോഡക്റ്റ് ഉണ്ട് എനിക്ക് നിങ്ങളെ കാണിച്ചു തരണമായിരുന്നു. എന്റെ ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി സിഫാന പറഞ്ഞാലേ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വഴിയെ ഇനി കാണാം കേട്ടോ. നമ്മുടെ അതിഥി എത്തിയിട്ടുണ്ട്. നീ വേഗം തുറന്നു, പട്ടി അടിക്കാൻ വരുന്നു. കിട്ടിയോ? മൂന്ന് പേരിൽ നിന്ന് രക്ഷപ്പെട്ടാണ് ആള് വന്നേക്കണം. ഇതാണ് നമ്മുടെ സിഫാന, കണ്ടോ? ഹായ്. ഇത് കണ്ടില്ലേ? ഇതാണ് നമ്മുടെ കരിമശി. ഹായ്. കാണാം. നിങ്ങൾക്ക് അനസ്താസിയ ബെവർലി ഹിൽസ് അറിയോ? അനസ്താസിയ ഇല്ല, അനസ്തേഷ്യ കേട്ടിട്ടുണ്ട്. അതുമായിട്ട് വല്ല ബന്ധം ഉണ്ടോ? ഇല്ല. ബോധം കരണാണോ? ഇല്ല. ഇല്ലടി, ഞാൻ കാണിച്ചു തരട്ടെ നിനക്ക്. ഞാൻ എന്തായാലും എൻ്റെ ഹോൾ ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം പ്രൈമറും ഫൗണ്ടേഷനും ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് പിരിതും കണ്ടൊക്കെ എഴുതുന്നത്. ഇതെന്താ സംഭവിച്ചത്? ജസ്റ്റ് ഒരു പരീക്ഷണം. എൻ്റെ കാളും ചുരുണ്ട മുടിയുള്ള ഒരാളാണ് കേട്ടോ നമ്മുടെ സിഫാന. നമ്മുടെ പേളിക്കുട്ടിയുടെ മുടി പോലത്തെ മുടിയാണ് ആൾക്ക്. ഇപ്പോൾ ഞാൻ അതിനെ ഒരു താജ്മഹൽ പണിതുകൊണ്ടിരിക്കുകയാണ്. ആ അതെ, നമ്മുടെ സിഫാന ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ഡ്രസ്സും കൂടി ഞാൻ ഇടാൻ കൊടുത്ത്. അപ്പൊ ഞാനും അങ്ങനെ സിഫാന കുട്ടിയും കൂടി പോവാണ്. ഹാപ്പി ഹാപ്പി. ആലാരുവേട്ടം സിഗ്നലിങ്ങനെ കിടക്കാണ്. അപ്പൊ ഞാൻ കുറച്ച് ഈ ലെഫ്റ്റിൽ കയറ്റി നിർത്തിയതുകൊണ്ട് ഒരു ചേട്ടൻ എന്നെ തെറി വിളിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പോട്ടെ, ഞാൻ നോക്കില്ല ചേട്ടനെ. നേരെ ഞങ്ങൾ FBB-യിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടെ അടുത്ത് FBB തുടങ്ങിയിട്ടുണ്ട്, നല്ല കളക്ഷൻ ആണ്. ഇവൾക്ക് അറിയില്ല FBB അല്ലേ? ഞാൻ പോയിട്ടില്ല. പോയിട്ടില്ല. അപ്പൊ എന്തായാലും നമ്മൾ FBB പോകും. പിന്നെ എന്തായാലും ഒരു കോഫി കുടിച്ചിട്ടല്ലേ നമ്മൾ അവസാനിപ്പിക്കുള്ളൂ. അതുകൊണ്ട് കോഫി അടിക്കാനാണ് ഞാൻ ആക്ച്വലി പുറത്തിറങ്ങിയത്. കോഫി മാത്രമേ ഉള്ളൂ. ഇവളുണ്ടല്ലോ എൻ്റെ കൂടെ കുറെ ദിവസമായിട്ടാ ജിമ്മിൽ വരുന്നത്. എന്നിട്ട് ഇതുവരെ അവള് തടി കുറച്ചിട്ടില്ല. അവൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഗ്യാപ്പിന്റെ ജാക്കറ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ FBB-യിലെത്തി. ഇതാണ് FBB. ഇത് കൊള്ളാടി, കളർ ഇസ് നൈസ്. ഇത് XL ആണോ ലാർജ് ആണോ? നോക്കാത് എടുത്ത് ട്രൈ ചെയ്യാലോ. ചെക്സ് ഉണ്ടോ? നല്ല കിടിലാണല്ലേ. അതിൻ്റെ തന്നെ ബ്ലാക്ക് ഉണ്ടോ? നീ ഓ, എൻ്റെ സെക്ഷൻ എത്തിയിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു ടോപ്സൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് നേരത്തേക്ക് വീഡിയോ ഉള്ളു കേട്ടോ. ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് ആറുമായിച്ച് നോക്കട്ടെ. ഫൈനലി എത്ര എണ്ണം? ഒരെണ്ണം മേടിക്കാൻ വന്നെങ്കിൽ രണ്ടെണ്ണത്തിൽ വാങ്ങിച്ചു. രണ്ടെണ്ണം മേടിച്ചു. ഇതാണ് ഒരെണ്ണം. എൻ്റെ ഒരു ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ. സെക്കൻഡ് ഒരു റെഡ്,
മഞ്ജു ഇൻസ്പയർഡ് ഡ്രസ്സാണ്. ഇത് നല്ല കിടിലനാ അതിന്റെ. ഇത് നല്ലതാ, ഒരു റെഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് ആണ്. അങ്ങനെ ഫൈനലി ദീസ് ടു. ഞങ്ങള് കാറ് പാർക്ക് ചെയ്തിട്ട് പോയായിരുന്നു, ഒരു കാറിന്റെ ബാക്കിലെ പാർക്ക് ചെയ്തത്. അപ്പൊ ഞാൻ എന്നെ വിളിച്ചിട്ട് കാറ് മാറ്റാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കാറ് മാറ്റി, ഇപ്പൊ സിഫാന വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇനി ഒബ്രൺ മോളിൽ പോവാന്ന് വിചാരിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് അവിടെയും കൂടി ഒന്ന് കറങ്ങിയിട്ട് വീട്ടിൽ പോകും. ഒരു മിനിറ്റ്, എന്താണ് ക്യാമറ, ഫോക്കസ് ചെയ്യോ പ്ലീസ്. ആ പറയൂ, എന്താ കുട്ടി ചെയ്തത്? നമ്മൾ FBB പോയി ഡ്രസ് എടുത്തു. നെക്സ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു ഒബ്രണില്, ഒബ്രോണില് പോകുന്നു. അവിടെ ഒന്ന് തെണ്ടി നടക്കുന്നു, പിന്നെ എന്താണ് കോഫി, കോഫി കുടിക്കുന്നു, പോരുന്നു, അതാണ്. അപ്പൊ അടുത്തത് FBB അല്ലേ? FBB അല്ല, ഒബ്രോൺ. രമ്യ അല്ലേ? കാറ് പാർക്ക് ചെയ്തു, നടക്കുകയാണ്. സിഫാനയ്ക്ക് പാർക്കിംഗ് ഇഷ്ടമല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം നടക്കണം. അപ്പൊ അതുകൊണ്ട് എന്നോട് പറഞ്ഞത് ഞാൻ അവിടെ നിന്നാന് ചേച്ചി പോയി പാർക്ക് ചെയ്തിട്ട് വന്നാൽ മതിയായിരുന്നു എന്നാണ്. പക്ഷെ ഞാൻ എന്തായാലും സമ്മതിക്കില്ല. ഒരു 2 കിലോമീറ്റർ എക്സ്ട്രാ അവള് നടത്തിക്കാന്ന് വിചാരിക്കാം ഞാൻ. അതെ, തടി കുറയണം കുറയണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഉണ്ടല്ലോ, നിങ്ങളുടെ മിക്ക ആളുകളുടെയും പോലെയാണ് ഇതാണ്. ഇതാണ് കോഫി ഷോപ്പ്. സാധാരണ കോഫിക്കാരനില്ലെന്ന് തോന്നുന്നു. ഒരു ബട്ടർ സ്കോച്ച് ക്യാപ്ചിനോ ഓർഡർ ചെയ്തു, ഇവൾക്ക് ഒരു ഹേസൽനട്ട് ക്യാപ്ചിനോ ഓർഡർ ചെയ്തിട്ടുണ്ട്. മധുരം നന്നായിട്ട് കുറച്ചിട്ടാണ്, അപ്പൊ അതുകൊണ്ട് അത്ര അങ്ങ് പിടിച്ചിട്ടില്ല നിനക്ക്. കുട്ടി തന്നെ പിടിച്ചിട്ടില്ല. നല്ല ഐസ്ക്രീം. 3 മാസമായിട്ട് എന്റെ കൂടെ ജിമ്മിൽ വരാൻ തുടങ്ങിയിട്ട്. 1 കിലോ ആണ് അവള് കുറഞ്ഞേക്കണത്. ഇടിക്കണ്ടേ അവൾ പിടിച്ചിട്ട്. എന്തായാലും നമ്മുടെ കാപ്പി എത്തിയിട്ടുണ്ട്. എച്ചിന് എഴുതിയേക്കുന്ന ഹേസൽനട്ടും എന്റെ ബട്ടർ സ്കോച്ചും. അപ്പൊ ബ്രൗണില് വരാണെങ്കിൽ നിങ്ങൾ അവിടുത്തെ ബട്ടർ സ്കോച്ച് ക്യാപ്ചിനോ കുടിക്കാം കേട്ടോ. കിടിലനാണ് കിടിലൻ. ഇനി എന്തായാലും എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാൻ കോഫി എത്തിക്കഴിഞ്ഞു. ഇനി ഒന്നും എനിക്ക് ഇതല്ല, ഇനിയൊന്നും ഞാൻ കാണില്ല, കോഫി മാത്രമാണ്. ഇപ്പൊ എന്തായാലും കോഫി കുടിക്കട്ടെ. ഈ സിഫാനിനെ പോലും ഞാൻ അടുത്തുണ്ടെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. എങ്ങനെയുണ്ട് കോഫി? നമ്മളിനി അടുത്തത് ഇങ്ങനെ മോളിൽ കൂടി തെണ്ടി നടക്കാണ്. അടുത്തത് റിലയൻസ് ട്രെൻഡ്സിലൊന്ന് കയറി നോക്കാന്ന് വിചാരിക്കാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ഡ്രസ്സും കൂടി എടുത്തു കേട്ടോ. അല്ലേ, കണ്ടോ, ചെക്സ്. അപ്പൊ ആള് ട്രയലിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ്. അതിനൊന്നും ഒന്നും വാങ്ങിച്ചില്ല, ജസ്റ്റ് അവള് 1-2 കുർത്തയും ടോപ്പൊക്കെ ട്രൈ ചെയ്ത്, പക്ഷെ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. അല്ലേ സിഫാന? യെസ്, വീട്ടിലോട്ട് പോകുന്നു. വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ ഇന്നത്തെ കറക്കം അങ്ങനെ ഞങ്ങൾ നിർത്തുകയാണ്, നേരെ വീട്ടിലേക്ക് പോവാണ്. പാർക്കിംഗ് സ്പേസിലേക്ക് പോവാണ്. ഞങ്ങളപ്പൊ തിരിച്ച് എത്തി, ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പൊ അവള് പോവാണ് അല്ലേ? ഞാൻ പോവുകയാണ്. അപ്പൊ ഇനി നമ്മള് വേറൊരു വീഡിയോയിൽ കാണുമ്പോഴേ എല്ലാവരും സുഖമായിട്ടിരിക്ക അല്ലേ? ഓക്കെ, ബൈ ബൈ. അവസാനിപ്പിക്കൂ വ്ളോഗ്.
അപ്പൊ ഇതായിരുന്നു ബ്ലോഗ്. ഞാൻ ഉണ്ടായില്ല, എന്തൊക്കെ സംഭവിച്ചു നടക്കില്ല. ഞാൻ ആദ്യം വീഡിയോ കാണട്ടെ, എന്നിട്ട് ഞാനും നിങ്ങളുടെ കൂടെ തന്നെ വീഡിയോ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. താങ്ക് യു.